ചെന്നൈ നഗരത്തിൽ ശനിയാഴ്ച രാത്രി മുതൽ തുടരുന്ന കനത്ത മഴയിൽ പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിൽ. ശനിയാഴ്ച രാത്രി 8 മുതൽ ഞായറാഴ്ച പുലർച്ചെ വരെ കനത്ത മഴയാണ് നഗരത്തിൽ ഉണ്ടായത്. മഴ തുടർന്നാൽ സ്ഥിതി ഗുരുതരമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ ചെന്നൈ നഗരത്തിൽ 3 ദിവസത്തേക്ക് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പിനെ തുടർന്ന് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. ചെന്നൈയിലെ വെള്ളക്കെട്ടിലായിരിക്കുന്ന താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റുകയാണ്. നുങ്കമ്പാക്കത്താണ് ഏറ്റവും അധികം മഴ ലഭിച്ചത്, 21.5 സെൻറ്റിമീറ്റർ. ചെന്നൈ വിമാനത്താവളത്തിൽ 11.3 സെൻറ്റിമീറ്റർ മഴ ലഭിച്ചു. രാത്രി 8:30 മുതൽ പുലർച്ചെ 5 മണി വരെ 14 സെൻറ്റിമീറ്റർ മഴയാണ് നഗരത്തിൽ ലഭിച്ചത്. ബീച്ച്, എഗ്മൂർ, താമ്പരം, കാഞ്ചീപുരം, ചെങ്കൽപ്പേട്ട ഭാഗങ്ങളിലേക്കുള്ള സബർബൻ സർവീസ് നിർത്തി. രാജ്യാന്തര സർവീസുകളടക്കം 14 വിമാനവും വൈകി. 3 ജലസംഭരണികളിൽ നിന്ന് ഉച്ചയോടെ വെള്ളം തുറന്നുവിടും. അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കാലാവസ്ഥാ നിരീക്ഷകൻ പ്രദീപ് ജോൺ ട്വീറ്റ് ചെയ്തു. ചെങ്കൽപ്പേട്ട്, തിരുവല്ലൂർ, കാഞ്ചീപുരം, മധുരൈ എന്നീ ജില്ലകളിൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി പ്രവർത്തനം തുടങ്ങി. പരമാവധി സംഭരണശേഷി എത്തിയതിനെ തുടർന്ന് പുഴൽ, ചെമ്പാരമ്പാക്കം അണക്കെട്ടുകളുടെ ഷട്ടറുകൾ തുറന്നു. പ്രദേശത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി. ഇതുപോലുള്ള വീഡിയോകൾ കാണാനായി കലാകൗമുദി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.